നമസ്കാരം, ഫുദ്ദൂഷ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഭട്ടൂറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് വെച്ചിട്ടാണ് ഈ ഒരു ഭട്ടൂർ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഹെൽത്തിയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പോൾ ഞാനിതാ 3 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. 3 കപ്പ് എന്ന് പറയുമ്പം ഏകദേശം വലിയ കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം 1 വലിയ സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ നമ്മൾ പാല് ഇട്ട് വെക്കണം, പഞ്ചസാരയും ഇതും കൂടിയിട്ട്. ഇതാകുമ്പോൾ നമുക്ക് പൊടിയിൽ തന്നെ ഇട്ടാൽ മതി. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഉപ്പ് കൂടരുത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച പാല് തിളപ്പിച്ചാറ്റിയ പാലാണ്. അതിലേക്ക് ഞാനിത് 1 വലിയ ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ പാലിൽ തന്നെ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. അത് ഒരുപാട് പാലൊന്നും വേണ്ട, 1 കപ്പ് പാലെടുത്തിട്ട് 1 വലിയ ടേബിൾ സ്പൂണോളം തൈര്, പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സാധനം ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ബട്ടർ. 1 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യണമായിരുന്നു. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്, ലാസ്റ്റ് ഞാൻ കുഴച്ചതിന് ശേഷം ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ ബട്ടറും കൂടി ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി, ചെറിയ സ്പൂണായതുകൊണ്ടാണ് കുറേ സമയം ഇട്ടത്, 3-4 സ്പൂൺ ഇട്ടത്. അപ്പോൾ പാൽപ്പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല, പാലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കുറച്ചും കൂടി ഈസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള പാല് മാത്രം എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുഴക്കുമ്പോൾ എത്രമാത്രം പാല് വേണ്ടി വരും എന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈസ്റ്റ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ആ പാല് എന്താ പറയുക, 1 കപ്പ് പാലിൽ നിന്ന് ഈസ്റ്റ് കുതിർത്തി വെക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടു. അപ്പോൾ നമുക്ക് കുറേശ്ശം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്നും മൈദ വെച്ചിട്ടാണല്ലോ വട്ടൂരിയും എല്ലാം ഉണ്ടാക്കുന്നത്. ഞാൻ പരമാവധി മൈദ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, മൈദ പരമാവധി ഒഴിവാക്കാറുണ്ട്. രണ്ടും കൂടി മിക്സാക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഗോതമ്പ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചത് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബട്ടർ ആഡ് ചെയ്യാൻ വിട്ടുപോയെന്ന്. അപ്പോൾ ഇതാ ഞാൻ ലാസ്റ്റ് ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി എനിക്ക് പണി കിട്ടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള മാവ് നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ടൈമൊന്നും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാൻ കുഴച്ചിട്ട് പെട്ടെന്ന് തന്നെയാണ്. നിങ്ങൾക്ക് എത്രമാത്രം പൊന്തു എന്നുള്ളത് അറിയില്ല, ഓരോ കൈൻ്റെ വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ 1 മണിക്കൂറിന് ശേഷം നോക്കുന്ന സമയത്ത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കുഴക്കുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ കുഴച്ച് വെക്കുക. അതിൻ്റെ അടുക്ക എൻ്റെ പാത്രം ശരിക്കും സൈഡിൽ നിന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിതാ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിന് ശേഷം ആ ഒരു വീഡിയോൻ്റെ അടുത്ത് സ്കിപ്പായിപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അത് ചുടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഓരോ വലിയൊരു ബോളാക്കി ഇതാ നമ്മൾ നന്നായിട്ട് പരത്തി കൊടുക്കുക. ഒരുപാട് കട്ടിയും വേണ്ട, നല്ല നീസായിട്ടും വേണ്ട. ഇനി ഇത് പരത്തിയതിന് ശേഷം ഞാനിത് 4 ഭാഗങ്ങളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മളെന്നും എന്താ കുറേ സമയം ചിലവാക്കാണ്ട് എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ നോക്കുക. പൊതുവേ ഞാൻ ചപ്പാത്തി ഇടുന്ന സമയത്തുനിന്നെല്ലാം വലിയ ചപ്പാത്തി ചൂടും, അതുപോലെ എന്തും തന്നെ ഒരുപാട് സമയം നിന്നിട്ട് ചെയ്യാൻ പിന്നെ എന്താ പറയുക മറ്റുള്ള പണികളും ഉണ്ടല്ലോ. അപ്പം ഒരു ബോളാക്കി അത്യാവശ്യം നല്ല രീതിക്ക് പരത്തിയതിന് ശേഷം ഈ ഒരു ഘനത്തിൽ പരത്തി എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം 4 ഭാഗങ്ങളാക്കിയിട്ട് ആ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം ഹൈയിലാക്കണ്ട, പെട്ടെന്ന് തന്നെ ഇത് എന്താ പറയുക കരിഞ്ഞു പോവും. അപ്പോൾ ഒരു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇടുമ്പോൾ പൊന്തുന്ന ആ രീതിയിൽ തന്നെ ഫ്ലെയിം ഇട്ട് കൊടുത്താൽ മതി. അപ്പം നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വീഡിയോയിൽ കാണാനാണ് ചെറുത്, പക്ഷേ അത്യാവശ്യം വലിയ പൂരി തന്നെയാണ്. പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇതെന്താ ഇത്ര ചെറുതെന്ന് വിചാരിക്കരുത്. നമുക്ക് ഈ ഒരു 2 എണ്ണം തിന്നാൽ തന്നെ നല്ല രീതിക്ക് തന്നെ വയറ് നിറയും. അപ്പോൾ നമ്മൾ ഇതാ ചുട്ടെടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ കാണിച്ചു തരാം. 2-ാമത്തെ ഞാൻ അതുപോലെ തന്നെ വലിയ ബോളാക്കിയിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. പരത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടി ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം, പക്ഷേ ഞാൻ ഈ തിരക്കിലായതുകൊണ്ട് ചെയ്തില്ല. നമ്മൾ മൈദ ഇടാതെ തന്നെ നമ്മൾ ആ വെളിച്ചെണ്ണയിൽ മുക്കിയിട്ട് പരത്തി കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ ചീത്തയാവാതെ തന്നെ നിൽക്കും കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ രീതിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ പരത്തുമ്പോൾ മിക്ക ആൾക്കാരും മൈദയല്ല ഇട്ട് കൊടുക്കുന്നത്, അതിന് പകരം നമ്മൾ പൂരി ആയാലും തന്നെ ഭട്ടൂരി ആയാലും തന്നെ പരത്തുന്ന സമയത്ത് നമ്മൾ ആ ഒരു ചീഞ്ചട്ടിയിൽ ഇതിൽ ബൗള് മുക്കി നമ്മൾ ഈ മാവ് മുക്കിയിട്ട് ഒന്ന് പരത്തി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല രീതിക്ക് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. എണ്ണയും നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ ചീത്തയാവുകയും ചെയ്യില്ല. അപ്പോൾ ഇതാ പരത്തിയിട്ട് പരത്തിയതിന് ശേഷം ഞാൻ ഇത് 4 ഭാഗങ്ങളായി കട്ട് ചെയ്യുന്നുണ്ട്. നല്ല ഇങ്ങനെ കാണുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്.
അപ്പം ഭട്ടൂർ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല, മിക്ക ആൾക്കാരും മൈദയിലാണ് ചുടുന്നത്. നിങ്ങൾ ചുടുന്ന സമയത്ത് ഗോതമ്പ് വെച്ചിട്ട് തന്നെ ചുട്ട് നോക്കുക, നല്ല രീതിക്ക് തന്നെ പൊന്തി വരുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സമയമൊന്നും ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല, ഒരു മണിക്കൂറേ ഞാൻ വെച്ചിട്ടുള്ളൂ. പക്ഷേ ആ ഒരു വീഡിയോ സ്കിപ്പായിപ്പോയി, അതുകൊണ്ടാണ്. കുഴച്ചിട്ട് നല്ല പാത്രം നിറയെ വന്നിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പൊന്തിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു ഭാഗം നന്നായിതാ ഇടുമ്പോൾ തന്നെ നല്ല രീതിക്ക് തന്നെ പൊന്തി വന്നിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അടിപൊളി ഭട്ടൂരത്തെ നല്ല ടേസ്റ്റുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പാൽ കുഴക്കുന്നുണ്ടെങ്കിൽ പിന്നെ പാൽപ്പൊടീൻ്റെ ആവശ്യമില്ല, പാൽപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിന്നും ടേസ്റ്റ് കൂട്ടാനല്ലേ നോക്കുമല്ലോ. അപ്പോൾ ഇതാ എൻ്റെ ഭട്ടൂരിയുടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇന്നും പറയുന്നത് പോലെ നിങ്ങൾ ആരും പിന്നെ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആര് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എല്ലാവിധ എങ്ങനെയായാലും ഏത് നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ എല്ലാ കമൻറ്റും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക. പിന്നെ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ പറയുക എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.